केरला कैथोलिक स्कूल टीचर्स गिल्डिन्റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന ഉപവാസ സമരത്തിൽ പങ്കുചേർന്ന ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ അഞ്ചു വർഷമായിട്ടും നിയമനാംഗീകാരം ലഭിക്കാത്ത ജില്ലയിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ സമരം ശക്തമാക്കി. സർക്കാർ മാനേജ്മെന്റുമായി ചർച്ച നടത്തി അനുകൂല നടപടി സ്വീകരിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ് അധ്യാപകരുടെ നിലപാട്. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം കോട്ടത്തറ ആരോഗ്യമാതാ സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപികയായ സിസ്റ്റർ ജോയ്സി ഉദ്ഘാടനം ചെയ്തു. പാലക്കയം കാൽമൽ യു പി സ്കൂൾ അധ്യാപിക ബീന ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മംഗലടം ലൂർദ്മാതാ സ്കൂൾ അധ്യാപിക ടീന ജോസഫ്, ഇരുമ്പകച്ചോല നിർമ്മല എൽ പി സ്കൂൾ അധ്യാപിക ലിസ്ന മരിയ, മറ്റ് അധ്യാപകർ സമരത്തിൽ പങ്കെടുത്തു. അഞ്ചു വർഷത്തോളമായി ഒരു നയാ പൈസ ശമ്പളം കിട്ടാതെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി സമൂഹത്തെ ഉണർത്തുന്ന ഏറ്റവും വലിയ ശക്തിയാണ് അധ്യാപകർ. ആ അധ്യാപകരെ കുട്ടികളുടെ രാവകളില്ലാതെ കുട്ടികളെ വളർത്തി പുതിയ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിന് ഉതകുന്ന പൗരന്മാരാക്കി വളർത്തുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുമ്പോൾ അവരുടെ വേദന കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഭരണകൂടം, അത് ഏത് പാർട്ടികൾ മാറി വന്നാലും ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ അധ്യാപക സമൂഹത്തിൽ ഒരു വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്.